ബിയോന്യരായ അധ്യക്ഷൻ ഉബൈദുള്ള തങ്ങളവറുകളെ, ഇൽമിൻ്റെ പ്രകാശങ്ങളാകുന്ന പണ്ഡിത നേതാക്കളെ, മുഅ്മിനീങ്ങളായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ. ദിൽ ഖുവ്വത്തിൽ മതീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദന മുഹമ്മദിൻ സാദിഖിൽ വഅദിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل رب زدني علما. صدق الله مولانا العظيم. بهماني غلي الله ويند പരിശുദ്ധ ദീനിനെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ ധാരാളം ജോലി തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തി ഇവിടെ ഒരുമിച്ച് കൂടിയ നിങ്ങളെല്ലാവരെയും ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അള്ളാഹു ഇതിനെ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ നാല് ചുമരിൻ്റെ ഉള്ളിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ, പണ്ഡിതന്മാരും നേതാക്കളുമാണ്. ഓരോ ആളുകളും വലിയ വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണെന്ന് ഇവിടെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ ഈ സംഘടനയുടെ പ്രവർത്തകന്മാരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ ലോകമാണ്. ഒരാളാണെങ്കിലും ഒരു ലോകം. നാട്ടിലെയും വീട്ടിലെയും സ്വദേശത്തും വിദേശത്തുമുള്ള അനേകം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ സമ്മേളനമല്ല, ഇതൊരു വലിയ മഹാസമ്മേളനമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഒരു വലിയ മഹാസമ്മേളനത്തിൻ്റെ ഫലം ഇതുപോലെയുള്ള നമ്മളുടെ ഈ ഒത്തുചേരൽ കൊണ്ട് ഉണ്ടായിത്തീരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബഹുമാനികളെ, ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമായി ഇവിടെ ഞാൻ വന്നപ്പോൾ, അതുപോലെ പലരും വരുമ്പോൾ തക്ബീർ ചൊല്ലും, അള്ളാഹു അക്ബർ എന്ന്, അല്ലേ? അള്ളാഹു അക്ബർ നിങ്ങളെ തക്ബീർ ചൊല്ലും. അതിന് രണ്ട് വശങ്ങളുണ്ട്. ഒരു വശം ഒരു വലിയ ആളുത വരുന്നുള്ളത് ഇങ്ങോട്ട് ആളുകളെ അറിയിക്കുക, അതതിൻ്റെ ഒരു വശമാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ സാധാരണ. അതിന് മറ്റൊരു വശമുണ്ട്, ഈ വരുന്ന ആളൊന്നുമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു ആണ് ഏറ്റവും വലുത്, ഈ വരുന്ന ആളൊന്നുമല്ല എന്ന്. അപ്പോൾ ഒരാൾ വരുമ്പോഴത്തേന് ഇതൊരു വലിയ ആളാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഒരു അർത്ഥമാണ് നമ്മൾ, ആ ഒരു അർത്ഥത്തിനാണ് നമ്മൾ ഏറ്റവും മുൻഗണന നൽകേണ്ടത്. നമ്മൾ ആരും ഒന്നുമല്ല. എന്നാൽ ഒന്നുമല്ലാതെ നമ്മൾ മനസ്സിലാക്കുന്ന ആളുകൾ അവരായിരിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ആളുകൾ. ഇങ്ങനെയുള്ള സദസ്സുകളൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ആർക്കും അത്ര വലിയ മതിപ്പും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ മതിപ്പും വലിയ സ്ഥാനവും അയാൾ ആ സദസ്സിൽ ഉണ്ടായതുകൊണ്ടും
അയാൾ ആ സദസ്സിൽ പങ്കെടുത്തതുകൊണ്ടും അയാൾ ആമീൻ പറഞ്ഞതുകൊണ്ടും ആയിരിക്കും അന്നത്തെ ആ സദസ്സിൻ്റെ എല്ലാ അതിൻ്റെ വിജയവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും. പക്ഷേ അതാരാണെന്ന് അയാൾക്കും അറിയില്ല, ബാക്കിയുള്ളവർക്കും അറിയില്ല, അള്ളാഹുവിനെ അറിയുള്ളൂ. പിന്നെ അവനാനെ സംബന്ധിച്ച് വലിയ സ്ഥാനങ്ങളൊക്കെ അറിയുന്ന വലിയ വലിയ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുണ്ട്, മെഹ്ദി ശൈഖ് തങ്ങളെ പോലത്തേക്ക്. അതൊന്നും ഇപ്പം അങ്ങനത്തെ ആളുകളൊന്നും ഇപ്പം നമുക്കുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എപ്പോഴും നമ്മൾ വേണ്ടത് എപ്പോഴും ഓരോ ആളുകളും മറ്റുള്ളവരെ നമ്മൾ ബഹുമാനിക്കുക, ഓരോരുത്തരും മറ്റുള്ളവരെ ബഹുമാനിക്കുക. ഓരോരുത്തരും ഞാനായിരിക്കും ഇതിൽ ഏറ്റവും മോശപ്പെട്ട ആൾ എന്ന് മനസ്സിലാക്കുക, അതാണ് നമ്മൾ വേണ്ടത്. ബഹുമാനപ്പെട്ട ഇമാം ഷഹ്റാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വലിയ ആലിമാണ്, ഷാഫിഈ മദ്ഹബിൽ വലിയ മഹാപണ്ഡിതനാണ്. ആ മഹാപണ്ഡിതൻ വലിയ കറാമത്ത് കൊണ്ട് ഒരു കിതാബൊക്കെ ഒരു 500 പേജുള്ള വാല്യങ്ങളൊക്കെ ഒരു ദിവസം കൊണ്ടൊക്കെ പെട്ടെന്നാണ് നോക്കി തീർക്കുക. എങ്ങനെയാണ് എൻ്റെ പണി? ആ തൊയ്യുൽ ഇബാറാത്ത് എന്ന് പറയുന്ന കറാമത്താണത്. മഹാന്മാരെ ഇവിടെ കണ്ടാൽ ആ നിമിഷം തന്നെ മിനിറ്റുകളെ കൊണ്ടിട്ട് ചിലപ്പോൾ മീരാനൗലി ഉപ്പാപ്പാനെ പോലത്തെ ആളുകളൊക്കെ ഇത്രയും മഹാന്മാർ ഔലിയാക്കളെ ചരിത്രം ഇവിടെ കണ്ടു. അപ്പം തന്നെ മദീനത്തുണ്ടാവും, അപ്പം തന്നെ അറഫിയിലുണ്ടാവും, അപ്പം തന്നെ ബഗ്ദാദിലുണ്ടാവും. അത് തൊയ്യുൽ അർദ് എന്ന് പറയുന്ന ഭൂമി ചുരുട്ടിക്കൊടുക്കുന്ന ഒരു കറാമത്ത്. ഇപ്പം മനുഷ്യനെ ഫാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പഠനം കുറേ മുമ്പ് ഞാൻ ചന്ദ്രികയിൽ വായിച്ചിട്ടുണ്ട്. മനുഷ്യനെ ഫാക്സ് ചെയ്യാനുള്ള ശാസ്ത്രം പഠനം തുടങ്ങിയിട്ടുണ്ട് എന്ന്. ഇപ്പം നമ്മൾ പാസ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ ഇവിടുന്ന് ഫാക്സ് ചെയ്യുന്നുണ്ടല്ലോ, സെക്കൻഡുകളെ കൊണ്ട് നാട്ടിലെത്തിക്കാൻ കഴിയുന്നുണ്ട്. എന്നമാർക്ക് മനുഷ്യനെ ഫാക്സ് ചെയ്യുക, അതായത് ഇപ്പം നിങ്ങൾക്ക് ഇന്ത്യയിൽ പോകണം എന്നുണ്ടെച്ചെങ്കിൽ നമ്മളുടെ സാധനങ്ങളൊക്കെ ലഗേജും സൂട്ട് കേസും എല്ലാം എടുത്തിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ എയർപോർട്ടിൽ ചെന്നിട്ട് ഉള്ള മാതിരിക്ക് ഇതിന് പ്രത്യേകം ഇതിനൊരു സ്റ്റാൻഡ് ഉണ്ടാവും, അവിടെ ഒരു സ്റ്റേജ് ഉണ്ടാവും, അതിന്മേലാണ് കയറിയാണ് നിന്നാൽ മതി. ഇതെല്ലാം കൂടി ആണ് നിന്നാൽ ഒരു സ്വിച്ച് ആണ് അമർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആളെ കാണില്ല, ഒന്നും കാണില്ല, ബനിയും കാണില്ല, എൻ്റെ ലഗേജും കാണില്ല, ഒന്നുമില്ല. ആ സെക്കൻഡിൽ തന്നെ അത് ഇന്ത്യയിൽ ചെന്നിട്ട് ഇതിൻ്റെ മറു സ്റ്റേജ് അപ്പുറത്തുണ്ടാകും, അവിടെ ചെന്നിട്ട് അതേമാരിക്കും വെളിപ്പെടുകയാണ്. അങ്ങനെ ഒരു മീറ്ററൊക്കെ എന്തോ ഒരു വസ്തു ഇങ്ങനെ അയക്കാൻ സാധിച്ചു എന്നൊക്കെ അന്ന് വായിച്ചിട്ടുണ്ട്, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഇപ്പം അത് എവിടെ എത്തിക്കണോ അല്ലാഹു അല്ല, എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഈ അമേരിക്കക്കാർ ഈ ശാസ്ത്രലോകം ഇന്ന് കണ്ടുപിടിക്കുന്നത് നമ്മളുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ പറയുന്ന, വിശ്വസിക്കുന്ന, അനുഭവിച്ച കാര്യങ്ങളൊക്കെ കിതാബുകൾ രേഖപ്പെടുത്തിയതൊക്കെ ഇവർ പഠിക്കുകയാണ്. അപ്പോൾ ഇത് മുംകിനാണ്, സാധ്യമാണ് എന്നവർ മനസ്സിലാക്കിയതിൻ്റെ പേരിൽ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശയാത്ര ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആ എന്നാ നടക്കും സംഗതി നടക്കുന്ന പായല്ലെന്ന് നമ്മൾ ചന്ദ്രഗോളത്തിൽ പോയി നോക്കുക, ചൊവ്വയിൽ പോയി നോക്കുക എന്നിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. അങ്ങനെയാണ് ഓരോന്നും തുടങ്ങണത്. അപ്പോൾ അങ്ങനെയുള്ള എന്തേ നമ്മൾ വിഷയം, എന്താ വിഷയം എന്തേന്നു? ഇമാം ഷെഹ്റാനി തങ്ങളുടെ. അപ്പോൾ അത് നിങ്ങൾക്ക് മുംകിനാണ്, അത് സാധ്യമായ സംഗതിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതൊന്ന് പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷെഹ്റാനി റഹ്മത്തുള്ളാഹി തങ്ങൾ ദിവസം കുറഞ്ഞ ദിവസം കൊണ്ട് കിതാബൊക്കെ ഒന്നായിട്ട് നോക്കി തീർക്കുക. അങ്ങനെയുള്ളതൊക്കെ അങ്ങനത്തെ മഹാനായ ഇമാം ഷെഹ്റാനി റഹ്മത്തുള്ളാഹി തങ്ങൾക്ക് ലത്തായിഫുൽ മിനൽ കുബ്ര എന്ന് പറഞ്ഞ കിതാബുണ്ട്. അദ്ദേഹത്തിൻ്റെ എനിക്ക് അള്ളാഹു തആല ചെയ്ത നിഅമത്തുകൾ, ആ നിഅമത്തുകൾ എടുത്തു പറയുന്ന കിതാബാണ്. അങ്ങനെ നിഅമത്ത് എടുത്തു പറയാൻ പാടുണ്ടോ? അവനാൻ്റെ മത് അവനാൻ പറയാൻ പാടുണ്ടോ? അർഹരായ ആളുകൾക്ക് പറയാം. അതുകൊണ്ട് പൊങ്ങച്ചം വരരുത്, അഹങ്കാരം വരരുത്. ആ നിലയിൽ അവനാൻ്റെ ഗുണങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതിന് വിരോധമല്ല. അങ്ങനെ മഹാന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്, ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്, ആത്മകഥകളൊക്കെ ഇതിലുണ്ടല്ലോ. ചിലർ പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടും ലോകമാന്യത്തിന് വേണ്ടിയിട്ടും ഒക്കെ ചെയ്യുന്നതുണ്ട്. അങ്ങനെയല്ല മഹാന്മാർ. ലതായിഫുൽ മിനൽ കുബ്ര എന്ന് പറഞ്ഞ് ഇമാം ഷെഹ്റാനി റഹ്മത്തുള്ളാഹി തങ്ങൾക്ക് അള്ളാഹു ചെയ്ത നിഅമത്തുകളെ മഹാനവറുകൾ വിവരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, അള്ളാഹു എനിക്ക് ചെയ്ത നിഅമത്തുകൾ വെച്ചിട്ട് ഏറ്റവും വലിയ ഒരു നിഅമത്താണ്, എനിക്ക് ചില അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്, ചില ഹാലുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഈ ഭൂമി ലോകത്ത് ഏറ്റവും മോശപ്പെട്ട ആൾ, ഈ ഭൂമി ലോകത്ത് ഏറ്റവും മോശപ്പെട്ട ആൾ ഞാനാണ് എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നു. അത് അള്ളാഹു ചെയ്ത ഒരു നിഅമത്താണ്. അതെങ്ങനെയാണ് നിഅമത്താകുന്നത്? അത് നിഅമത്താകും കാരണം തായ്മ,
ഏറ്റവും വലിയ താഴ്മ ആണത്. അതാണല്ലോ ഇബാദത്തിന് വേണ്ടിയാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അക്സാ ഗായത്തുൽ ഖുദു, ഏറ്റവും വലിയ താഴ്മ, ഏറ്റവും വലിയ താഴ്മ, എളുമത്തരം, അതാണ് ഇബാദത്ത്. അപ്പോൾ ഏറ്റവും വലിയ താഴ്മ ഒരു മനുഷ്യൻ താഴ്മയുടെ അങ്ങേയറ്റത്ത് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജിൻ്റെ രാത്രിയിൽ ഏഴാകാശം എന്ന് പറഞ്ഞാൽ എവിടെയെന്നാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്? കോടാനക്കോടി നക്ഷത്ര സമൂഹങ്ങളുണ്ട് ഇവിടെ, നക്ഷത്രഗോളങ്ങളുണ്ട്. ഒന്നിലേക്കുള്ള പ്രകാശവർഷങ്ങളാണ് ഒന്നിലേക്കുള്ള ദൂരം. പ്രകാശവർഷം എന്നൊക്കെ പറഞ്ഞാൽ എത്ര കോടി കിലോമീറ്ററാണത്? അങ്ങനത്തെ കോടാനക്കോടി നക്ഷത്രങ്ങൾ കൂടിയ ഈ നക്ഷത്രലോകം, ആ നക്ഷത്രലോകം കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തായ ആകാശങ്ങൾ എന്ന് പറയുന്നത് അതിനെ വലയം ചെയ്ത് നിൽക്കണതാ ഏഴാകാശങ്ങൾ. അപ്പോൾ എത്ര ദൂരം ഉണ്ടാവും അങ്ങോട്ട്? അതൊക്കെ കഴിഞ്ഞ് പോയിട്ട് അർഷും കുർസിയൊക്കെ കഴിഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ ഹദ്റത്തുൽ ഖുദ്സിൽ ചെന്നെത്തിയപ്പോൾ ലോകത്തൊരു മനുഷ്യനിക്കും ഒരു മഖ്ലൂഖിനിക്കും ജിബീൽ അലൈഹിസ്സലാത്തു വസ്സലാം മലക്കിന് പോലും അടുത്താൻ പറ്റാത്ത ആ ഉന്നതമായ പദവിയിൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലം എത്തിയപ്പോൾ ഒരു മനുഷ്യനല്ലേ, ഒരു മനുഷ്യൻ എന്തെങ്കിലും മനസ്സിൽ അപ്പം ഞാൻ ലോകത്ത് ആർക്കുമില്ലാത്തൊരു പദവിയിലാണ് ഞാനുള്ളത് എന്നുള്ള ചെറിയൊരു തോന്നൽ വരാതിരിക്കുമോ? വന്നില്ല. ചെന്നിട്ട് ആ പറഞ്ഞതെന്താ? അത്തഹയ്യാത്തു അൽ മുബാറക്കാത്തു അസ്സലവാത്തു അത്തയ്യിബാത്തു ലില്ലാ, ഞാൻ ഒന്നുമല്ല, എല്ലാം അള്ളാഹിൻ്റെതാണ്, അള്ളാഹ്ക്കുള്ളതാണ്, ഞാനൊന്നുമല്ല എന്നുള്ള ആ ഒരു അങ്ങേയറ്റത്ത് എളുമത്തരത്തിൻ്റെ തായ്മയുടെ ഒരു പ്രകടനം അത് മാത്രമാണുണ്ടായത്. അള്ളാഹുവിൻ്റെ മറുപടി അസ്സലാമു അലൈക അയ്യുഹ നബി, കണ്ടോ? അപ്പോൾ ആ ഒരു തായ്മ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തായ്മയുള്ള മനസ്സ് നമ്മൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവും. ബഹുമാനികൾ, നമ്മളൊക്കെ ഇവിടെ നിങ്ങളൊക്കെ ഓരോ ആളുകളും ഓരോ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ളവരാണ്. എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളും. നമ്മളിതൊരു യാത്രയാണ്. ഈ യാത്ര നമ്മളെന്ന് പറഞ്ഞാൽ ഒരു യാത്രയിലാണ് നമ്മളുള്ളത്, ഒരു നീണ്ട യാത്ര. ഈ നീണ്ട യാത്ര നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ സൃഷ്ടിച്ചതോടുകൂടെ നമ്മൾ തുടങ്ങി. അതിൻ്റെ മുമ്പുള്ള യാത്രകളൊക്കെ ഇരിക്കട്ടെ. ആലമുൽ അർവാഹിൽ വെച്ച് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചതിൻ്റെ ശേഷം അള്ളാഹു തആല ആദം നബി അലൈഹി സ്വലാമിൻ്റെ മക്കളുടെ അർവാഹുകൾ മുഴുവനും ആദം നബി അലൈഹി സ്വലാമിൻ്റെ മുതുവിൽ നിന്നൊന്ന് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ചില സംഭാഷണങ്ങളും അഭിമുഖങ്ങളും കരാറുകളും ആയതും മീസാക്കും ഒക്കെ നടന്നിട്ടുണ്ട്. അന്ന് മുതൽക്ക് തുടങ്ങിയ യാത്രയാണ്. ആ യാത്ര ഇങ്ങനെ ഉമ്മമാരുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും ആ പരമ്പരയിലൂടെ നമ്മളിങ്ങനെ വന്ന് നമ്മളെ ടൈമാകുന്ന സമയത്ത് ദുനിയാവിൽ നമ്മളിങ്ങോട്ട് പുറത്തേക്ക് വരികയാണ്. ആ യാത്ര നമ്മളുടെ ജനനം മുതൽക്ക് നമ്മൾ തുടരുകയാണ്. ദുനിയാവിൽ നമ്മളുടെ യാത്ര, അത് കഴിഞ്ഞാൽ അലമുൽ ബർസഖിൽ, പിന്നെ മഹ്ശറിൽ കൂടി അങ്ങനെയാണ് പോയിട്ട് അള്ളാഹു നമ്മളെ സ്വർഗത്തിലെത്തിച്ചു തരട്ടെ. അപ്പോൾ ആ യാത്രൻ്റെ ഇടയിലുള്ള മിനി യാത്രകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വിദേശ യാത്രകളും മറ്റ് യാത്രകളും ഒക്കെ ഉള്ളത് മിനി യാത്രകളാണ്. ഈ യാത്ര എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ഈ യാത്ര സ്വർഗത്തിലേക്കുള്ള യാത്രയാവണം. നമ്മളുടെ ഈ യാത്ര സ്വർഗത്തിലേക്കുള്ള യാത്രയാവണം. ആ സ്വർഗത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ആ സഫർ അസ്സൈറു വസ്സുലൂഖു ഇലാ മലിക്കുൽ മുലൂഖ്. പല യാത്രകളും നമ്മൾ നടത്താറുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ പല യാത്രകളും ഉണ്ടാകലുണ്ട്. സന്ദേശ യാത്രകളും വിദേശ യാത്രകളും പല യാത്രകളും, ഇതൊക്കെ മിനി യാത്രകളാണ്. അള്ളാഹുവിലേക്കുള്ള ഈ യാത്ര, ഇതാണ് ശരിയായ നമ്മളുടെ യാത്ര എന്ന് പറയുന്നത്. അള്ളാഹുവിലേക്കുള്ള യാത്ര അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ള സ്വർഗീയ ലോകത്തിലേക്കുള്ള യാത്ര. അതൊരു തിരിച്ചുപോക്കാണ്.
അതൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സ്വർഗത്തിൽ വെച്ച് പടച്ചു. നമ്മൾക്ക് ഈ ദുനിയാവിലെ ചില കാര്യങ്ങളൊക്കെ അള്ളാഹു തആല മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ജായിലും ഫിൽ അർളി ഖലീഫ എന്നാ, ഭൂമിയിൽ പ്രതിനിധികളായിട്ടാണ് അള്ളാഹു നമ്മളെ പടക്കുന്നത് എന്ന് മലായികത്തിനോട് മുൻകൂട്ടി അഡ്വാൻസായിട്ട് അള്ളാഹു പറഞ്ഞു വെച്ചിട്ടുള്ളതാ. അപ്പം അതിനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ, അതാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ അദൻ നബി അലൈഹി സ്വലാം കുൽ നഹ്ബിത്തൂ, ഇറങ്ങിക്കോളി ഭൂമിക്ക്. അദൻ നബി അലൈഹി സ്വലാമിനെയും ഭാര്യനെയും മക്കളെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. ഇങ്ങ് വന്നിട്ട് ഇനി നമ്മൾ അങ്ങോട്ടുള്ള തിരിച്ചു പോകേണ്ടുള്ള തറവാട്ടിലേക്കുള്ള തിരിച്ചുപോക്കാണ്, സ്വർഗത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്. ആ പോകുന്ന വഴിയാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന മുസ്തഖീമായ വഴി. 150,000 വരുന്ന അമ്പിയാക്കൾ ആ സത്യസന്ധമായ ആ റൂട്ട് നമ്മൾക്ക് വരച്ച് കാണിക്കുന്നതിന് വേണ്ടിയാണ്. ഇടത്തോട്ടോ വലത്തോട്ടോ തെറ്റിപ്പോകാതെ നേർക്കുള്ള ആ റൂട്ട്, അതാണ് ഇസ്ലാം ശരീഅത്ത്. ആ ശരീഅത്ത് എന്ന് പറയുന്ന ലിഖുല്ലിൻ ജഅൽനാ മിൻകും ശിർഅത്തം വ മിൻഹാജ, എല്ലാ നബിമാർക്കും ഓരോ സമുദായങ്ങൾക്കും അള്ളാഹു അതിനുള്ള റൂട്ടുകൾ, ശരീഅത്ത് നിയമങ്ങൾ അള്ളാഹു തആല കൊടുത്തു നൽകി. മിൻഹാജ് അത് പ്രായോഗികമാക്കാനുള്ള, പ്രയോഗവൽക്കരിക്കാനുള്ള അതിൻ്റെ തിരീക്കുകളും അള്ളാഹു തആല അവർ മുഖേന പഠിപ്പിച്ചു തന്നു. ആ ഒരു റൂട്ടിലുള്ള സഫറാണ് നമ്മൾ, ആ സഫർ നമ്മൾ മുറിഞ്ഞു പോകാതെ, ആ സഫറിൽ നമ്മൾ വഴി പിഴച്ചു പോകാതെ, അതാണ് ദലാലത്ത് എന്ന് പറയുന്നത്. ദലാലത്ത് എന്ന് പറയുന്നത് അതാണ്, വഴി പിഴച്ചു പോകലാ, ആ വഴിയിൽ നിന്ന് വഴി പിഴച്ചു പോകലാണ്. മുസ്തഖീമായ വഴി, അതാണ് ശരിയായ ഹിദായത്തിൻ്റെ വഴി. അതിൽ ബിദഅത്തിൻ്റെ വഴികളൊന്നും ഉണ്ടാകാൻ പാടില്ല. ബിദഅത്ത് എന്ന് പറയുന്നത് ആ പോകുന്ന വഴിയിലെ തടസ്സങ്ങൾ ഉണ്ടാക്കലാ. ഇപ്പം നമ്മളൊരു ബൈക്ക് ഇങ്ങനെ പോണ സമയത്ത് ആ പോണ വഴിയിലൊക്കെ കുറച്ച് മുള്ളും കല്ലുമൊക്കെ ഇട്ടാൽ എങ്ങനെ ഉണ്ടാകും? വലിയ പാതകാണത്. എന്താ പാതക എന്ന് പറയാൻ കാരണം, ഇവനെന്നെ നടക്കാം, ഇവൻ്റെ നടത്തവും ശരിയാവില്ല, മറ്റുള്ളവരെ നടത്തവും ശരിയാവില്ല. മുത്തഅദ്ദിയായ ഷറാണത്. ഇവനിൽ സ്വന്തം ഒതുങ്ങി നിൽക്കുന്ന ഷറല്ല, മറ്റുള്ളവർക്കും കൂടിയും ബാധിക്കുന്ന ഷറാണ്. അതാണ് ഈ ബിദഅത്തിനെ നമ്മൾ വല്ലാതെ എതിർക്കാനുള്ള കാരണം. അതുകൊണ്ടിട്ട് ആ ഒരു റൂട്ടിലുള്ള ആ ഒരു സഫർ, ആ സഫറിലുള്ള നമ്മൾക്ക് കയറിയിരിക്കാനുള്ള ഒരു കപ്പലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നത് കപ്പൽ. ഒരു കടലിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു കപ്പൽ വേണ്ടേ? അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് വിമാനം വേണം. ആ വാഹനം അള്ളാഹുവിലേക്ക് നമ്മൾക്ക് സഫർ ചെയ്യാനുള്ള വാഹനം, ആ വാഹനം എന്ന് തുടങ്ങിയ വാഹനമാണത്. അത് എല്ലാ നബിമാരും കൊണ്ടുവന്ന വാഹനമാണത്. അഫ്ളലുമാ കുൽതു അന വൻ നബിയൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ മാത്രമല്ല, എൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ 150,000 വരുന്ന നബിമാരുകൾ അവരെല്ലാവരും ഇവിടെ പ്രചരിപ്പിച്ച ആ ഒരു കലിമ, അത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലോകത്ത് ഏത് വാഹനങ്ങളും നിലച്ചു പോകും, ഏത് വാഹനങ്ങളാണെങ്കിലും ആ വാഹനങ്ങളിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പായി. അതിന് സ്റ്റോപ്പ് ഉണ്ടാവും, ഒരു മൗക്കിഫ് ഉണ്ടാവും, അവിടെ സ്റ്റോപ്പ് ചെയ്യും അത്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ആ വാഹനത്തിൽ കയറി സഞ്ചരിച്ചാൽ അത് സ്റ്റോപ്പില്ല. മനുഷ്യർക്ക് സ്റ്റോപ്പില്ല, സ്റ്റോപ്പുണ്ട്. മലായിക്കത്തിന് വരെ സ്റ്റോപ്പുണ്ട്. വമാ മിന്ന ഇല്ലാ ലഹു മക്കാമുമായാലും, ഞങ്ങൾക്കൊക്കെ ഓരോ സ്റ്റോപ്പുകളുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ പോകില്ല എന്ന് മലായിക്കത്ത് പറയാം. ആ സ്റ്റോപ്പുണ്ട്, അള്ളാഹു തആല പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച് പണ്ട് കുട്ടികൾ കിതാബോധം പറയുക, ഹൈവാനാത്തിക്കാണ്. ഇൻസാൻ്റെ തരീഫ് എന്താ? ഇൻസാൻ്റെ നിർവചനം ഹൈവാനു നാത്തിക്കുൻ. എന്താ ഈ നാത്തിക്കു എന്ന് പറഞ്ഞാൽ? ഓ, മുണ്ടാത്തൊരവസ്ഥ ഉണ്ടാവില്ല എന്ന്. എന്ത് ചോദിച്ചാലും മറുപടി പറയാനുള്ള ഒരു പക്വത മനുഷ്യനിക്കുണ്ട്. ഇവര് ഏതൊരു കാര്യത്തിൻ്റെ അപ്പുറത്തുള്ളൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഏ അതുവരെ അവന് പോകാൻ പാടുള്ളൂ, അപ്പുറത്തേക്കും അവന് പോകാൻ പാടില്ല എന്നുള്ള പരിധി അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല.
പരിധിയില്ലാത്ത ഉയർച്ചയുടെയും വളർച്ചയുടെയും ഉടമയാണ് മനുഷ്യൻ എന്നാണ് നാത്തിക്ക് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ സകല മഖ്ലൂഖാത്തുകൾക്കും അള്ളാഹു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പരിധിയില്ലാതെ ഉയരാനും വളരാനും സാധിക്കുന്ന എവിടുന്നായി ഉയരൽ? ദുനിയാവിന്ന് കുറഞ്ഞ ഉയർച്ച ബാക്കി ആലമുൽ ബർസഖിൽ നിന്ന്, ബർസഖിയായ ലോകത്ത്, അതും കഴിഞ്ഞ് സ്വർഗീയ ലോകത്ത് എത്തിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ വളർച്ച മനുഷ്യൻ്റെ ഉയർച്ച സ്വർഗീയ ലോകത്ത്, അവിടെ ചെന്നാൽ സ്വർഗത്തിലെത്തി എത്താനുള്ള അവിടെയുള്ള ഒരു ചെരുപ്പ് ഉരി വെക്കുന്ന സ്ഥലം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്കെല്ലാവർക്കും തെരുമാറാവട്ടെ. നമുക്കൊരു ഒരു ഒരു സൂചി കുത്താനുള്ള സ്ഥലം കിട്ടിയാൽ മതി, ഒരു സൂചി കുത്താനുള്ള സ്ഥലം നമുക്ക് കിട്ടിയാൽ മതി, പിന്നെ അവിടെ നിന്നാണ് കഴിച്ചിരിക്കോളും. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവിടെ മനുഷ്യൻ ചെന്നെത്തിക്കഴിഞ്ഞാൽ ചിലർക്ക് വിശാലമായ സ്ഥലം കിട്ടും, ചിലർക്ക് ഉയർന്ന സ്ഥലം കിട്ടും, ചിലർക്ക് നക്ഷത്രങ്ങളെപ്പോലെ വളരെ ഉയർന്ന ദർജകൾ കിട്ടും. അലാ ഈഹാലിൻ, ഏത് നിലക്കുള്ള സ്ഥലം കിട്ടിക്കഴിഞ്ഞാലും അവനിക്ക് ഉയർച്ചയും വളർച്ചയുമാണ്. മഹാനായ അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനെ സഹായിക്കും, അവനെ താങ്ങും, അവനിക്ക് ശുപാർശ ചെയ്യും. ഓരോ മനുഷ്യനിക്കും കാലാകാലം ശുപാർശ ചെയ്യുന്ന ആളാണ് മഹാനായ അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറക്കാൻ പറ്റാത്ത നമ്മളുടെ നേതാവ്. ദുനിയാവിലല്ല, ബർസഖിലല്ല, മഹ്ശറിലല്ല, സ്വർഗീയ ലോകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ കാലാകാലവും എന്തിനു വേണ്ടി? നമ്മളുടെ ദർജകൾ ഉയരാൻ വേണ്ടി. ഏതുവരെ? പരിധിയില്ലാത്ത ഉയർച്ച. പരിധിയില്ലാത്ത ഉയർച്ച, അതാണ് മനുഷ്യൻ. അപ്പോൾ ആ പരിധിയില്ലാത്ത ഉയർച്ച, അതാണ് അത് ഇൽമ. ഇൽമ രണ്ട് ജാതിയുണ്ട്. നമുക്ക് അമലി ചെയ്യാനുള്ള നിസ്കാരത്തിൻ്റെ ഷർത്തും പറഞ്ഞൊക്കെ പഠിക്കുക. ഈ പ്രപഞ്ചത്തിൻ്റെ അത്ഭുതങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ അവൻ്റെ മഹത്തായ അവൻ്റെ സിഫാത്തുകൾ, അവൻ്റെ ഗുണങ്ങൾ, അവനെ സംബന്ധിച്ചുള്ള അറിവ് അല്ല അറ്റമുണ്ട്. അതിന് ഒരു ബഹിർ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് ബഹിറാണ്, വലിയ ബഹിറാണ്. ആ ബഹിറിലേക്കാണ് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനറ്റല്ല. ആ ഇൽമിൻ്റെ ആത്മീയമായ ആ അറിവിൻ്റെ ബഹിറിൽ മുങ്ങി അതിലൂടെയുള്ള യാത്രയാണ് അത്, അറ്റമില്ലാത്ത യാത്ര. ബഹുമാനികളെ, അത് ഭയങ്കര രസകരമായ യാത്രയാണത്. അലദുല്ലാത്തി മാരിഫത്തുല്ലാ, ഇമാം അസാലി റഹ്മത്തുല്ലാ അലി തങ്ങളുടെ വലിയ ഒരു നീണ്ട ചർച്ചയാണ് യഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറഞ്ഞ കിതാബിൽ. ലോകത്ത് ഒരു മനുഷ്യൻ രുചിക്കുന്ന രസങ്ങളിൽ വെച്ച്, സ്വാദുകളിൽ വെച്ച് ഏറ്റവും സ്വാദുള്ള, ഏറ്റവും രുചികരമായ വസ്തു അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയല. ആ അറിയലിന് അറ്റല്ല. അപ്പോൾ ആ അറിവിൻ്റെ ഉയർച്ച, ആ യാത്ര, അതിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമത്തു തൗഹീദ്, എന്താണത്? 12 അക്ഷരങ്ങളുള്ളൂ. ഈദാനത്തിൽ ഉൾപ്പെണ്ട് പല സ്ഥലത്തും വണ്ടിമലൊക്കെ എഴുതി വെച്ചിരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, 12 അക്ഷരങ്ങൾ. അതിലെ അക്ഷരങ്ങൾ 12 ആവർത്തനം ഉണ്ടെങ്കിലും അതിൽ ആകെ 3 അക്ഷരേ ഉള്ളൂ, അലിഫ് ലാം ഹാ, അതിൻ്റെ ആവർത്തനങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിൽ ഈ 3 അക്ഷരത്തിൻ്റെ ആവർത്തനം മാത്രമേ ഉള്ളൂ. ഈ 3 അക്ഷരം അല്ലാഹു, പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ കരിമ അല്ലാഹു എന്നതാണ്. 2698 പ്രാവശ്യം ബിസ്മി കൂടാതെ ഖുർആനിൽ അല്ലാഹു എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാഹു, അല്ലാഹ, അല്ലാഹി. ആ ഏറ്റവും വലിയ ഇസ്മുൽ അഅ്ളം എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടുന്ന ലാക്കിം ബിഷർത്തി അൻ തഖൂല അല്ലാഹ് വലൈസ ഫീ ഖൽബിക സിവല്ലാഹ്, അല്ലാഹ് എന്ന് ശരിക്ക് പറയേണ്ട മാതിരി ഒരാൾ അങ്ങോട്ട് പറഞ്ഞാൽ വലൈസ ഫീ ഖൽബിക സിവല്ലാഹ്, അല്ലാഹുവിൽ മാത്രം അവൻ്റെ കരുത്തും അവൻ്റെ നിയ്യത്തും അവൻ്റെ മനസ്സും അല്ലാഹുവിൽ മാത്രം നിക്ഷിപ്തമായിക്കൊണ്ട് അള്ളാഹു എന്ന് പറഞ്ഞാൽ നടക്കാത്തൊരു കാര്യമില്ല. അങ്ങനത്തെ ഇസ്മുല്ലാഹ്ലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അതിലുള്ള അക്ഷരങ്ങളുടെ ആവർത്തനങ്ങളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന 12 അക്ഷരങ്ങൾ. ആ 12 അക്ഷരങ്ങളിൽ
അതാണ് അഫ്ലുലുമാ കുൽത്തു അനവൻ നബിയൂന മിൻ കബലി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന്. അതാണ് നമ്മളുടെ വാഹനം. പക്ഷേ ഒരു വാഹനത്തിൽ കയറിയാൽ, ഒരു കാറിൽ ഒരു ഡ്രൈവർ കയറിയിരുന്നിട്ട് ഓൻ കയ്യും കെട്ടി ഇങ്ങനെ ഇരുന്നു. എന്നാ എങ്ങനെ ഉണ്ടാകും? ആ വണ്ടി പോയാൽ ഏതെങ്കിലും കടങ്ങിൽ പോയി വീണ് നശിച്ചു പോകില്ലേ? ഒരു വണ്ടി വിടുന്ന സമയത്ത് ഒരു കപ്പലോ വിമാനമോ കാറോ ലോറിയോ ബസ്സോ എന്താണെങ്കിലും അതിന് നല്ലൊരു സ്റ്റാരിങ് വേണം, കൺട്രോളിങ് വേണം. ആ കൺട്രോളിങ്ങിലൂടെ അത് യാത്ര ചെയ്തെങ്കിലേ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുള്ളൂ. ആ കൺട്രോളിങ്ങിൻ്റെ വാഹനം, അതിൻ്റെ കൺട്രോളിങ്ങിൻ്റെ അതിൻ്റെ സ്റ്റാരിങ്ങാണ് മുഹമ്മദുർ റസൂലുള്ളാ. അപ്പോൾ ആ വാഹനവും വേണം, അതിൻ്റെ കൺട്രോളിങ്ങും വേണം, സ്റ്റാറിങ് ശരിയാവണം. അതായത് ശരീഅത്ത്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൗല്, ഫിഅല്, വാക്ക്, പ്രവൃത്തി, തക്രീർ, അവിടുന്ന് അംഗീകാരം നൽകിയിട്ടുള്ള കാര്യങ്ങൾ. അത് എങ്ങനെയാണ് പഠിപ്പിച്ചത്, ആർക്കാണ് പഠിപ്പിച്ചത്, അവർ റിപ്പോർട്ട് ചെയ്യട്ടെ. അത് ഞാനും നിങ്ങളും റിപ്പോർട്ട് ചെയ്താൽ മതിയോ? 23 കൊല്ലക്കാലത്തെ കൗലും ഫീലും തക്രീറും ആ ജീവിതവും അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരാ? ഞാനും നിങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല, അത് അനുഭവിച്ചവർ റിപ്പോർട്ട് ചെയ്യണം. അതാണ് സഹാബത്ത്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത്. ആ സഹാബത്തിൻ്റെ റിപ്പോർട്ടാണ്, 23 കൊല്ലക്കാലത്തെ ദീനിൻ്റെ റിപ്പോർട്ടാണ് സഹാബത്തിൻ്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ആ കാലഘട്ടത്തിൽ അവർ റിപ്പോർട്ട് ചെയ്തുവെങ്കിൽ അവർ മരിച്ചുപോയില്ലേ? നമുക്കങ്ങനെ അത് കിട്ടുക? ആ റിപ്പോർട്ടുകളൊക്കെ ക്രോഡീകരിക്കണം. അത് ക്രോഡീകരിക്കുന്ന പണിയാണ് അയ്മത്ത് മുജത്തഹീദീങ്ങൾ ചെയ്തത്, മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ ചെയ്തത്. ശക്കറല്ലാഹു സഅയഹും. ആ കാലഘട്ടത്തിലുള്ള മഹാന്മാരായ മുഖ്ലിസീങ്ങളായ ഉഖ്റവിയായ ഉലമാക്കൾ അവർ ചെയ്ത അതിൻ്റെ ക്രോഡീകരണമാണ്. അതാണ് മദ്ഹബുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ സംരക്ഷണമാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആവശ്യം, മദ്ഹബിൻ്റെ സംരക്ഷണം. സഹാബത്തിൻ്റെ റിപ്പോർട്ട് ക്രോഡീകരിച്ച് വെച്ച മദ്ഹബിൻ്റെ സംരക്ഷണം, അതാണ് നമ്മൾ ചെയ്യുന്ന പണി. അതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്യുന്ന പണി, അതാണ്. അപ്പോൾ ആ ഒരു ശരീഅത്ത്, ആ ശരീഅത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നത്. അതുകൊണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹു നമ്മളെ യാത്രനെ പറ്റി പറഞ്ഞതാ. നമ്മളൊക്കെ യാത്രക്കാരാണ്, വിദേശ യാത്രക്കാരായതുകൊണ്ട് യാത്രനെ പറ്റി എന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് പറഞ്ഞതാ. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതാണ് നമ്മളുടെ വാഹനം. മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന യഥാർത്ഥമായ ശരീഅത്താണ് നമ്മുടെ സ്റ്റാറിങ്. ആ സ്റ്റാറിങ് പിടിച്ചുകൊണ്ട് നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഏതുവരെ? അറ്റമില്ലാത്ത യാത്ര. അത് മനുഷ്യനിക്ക് മാത്രം. അതാണ് മനുഷ്യൻ അഷ്റഫുൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ വെച്ച് ഏറ്റവും അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ച സൃഷ്ടി മനുഷ്യനാണ് എന്ന് നമ്മൾ പറയാനുള്ള കാരണം അതാ. വെറുതെ പറയണതല്ല, നമ്മൾ മനുഷ്യരായുമ്പോൾ നമ്മളെ അത് തന്നെയല്ലേ പറയുള്ളൂ എന്നുള്ള നിലക്ക് പറയണതല്ല, ഉള്ള യഥാർത്ഥം പറയണതാ. പണ്ട് തമിഴ്നാട്ടിൽ ഒരു തമിഴ് ഭാഷനെ പറ്റി വലിയൊരു സമ്മേളനം വിളിച്ചു, ലോക നേതാക്കന്മാരൊക്കെ പാടെ വിളിച്ചു കൂട്ടി. ലോകത്തുള്ള നേതാക്കന്മാരെല്ലാവരും പ്രസംഗിച്ചത് ലോകത്തെ ഏറ്റവും വലിയ ഭാഷ തമിഴാണെന്ന. കാരണം ഓരതിന് വേണ്ടി വിളിച്ചതാണ്, ഇന്നോൽക്ക് ഇപ്പോൾ പറയാതിരിക്കാൻ പറ്റുമല്ലോ എന്നതുപോലെ നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമ്മളാണ് വലിയ ആൾക്കാരെന്ന് പറയണതല്ല. അത് ശരിയായ ഒന്നും വേണ്ട, ഈ ലോകത്തിൻ്റെ നേതാവായ അഷ്റഫുൽ ഖൽക്ക് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ വെച്ചിട്ട് ഏറ്റവും അഷ്റഫ്, ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കാൻ ഹേതുവായിട്ടുള്ള ഈ ലോകം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യം പടച്ചത് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ നൂറിനെയാണ് ആദ്യം പടച്ചത്. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറയാണ് ഇന്നായത്തൈനാക്കൽ കൗസർ. അതിൽ തന്നെ തലക്കെ തന്നെ പറയണത് അതാ. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറയുടെ ആദ്യത്തെ ആയത്തിൽ തന്നെ പറയണത് നബിയെ തങ്ങളെയാണ് നമ്മൾ ആദ്യം പഠിച്ചത് എന്നാ. ഇന്നാ തീർച്ചയായും നമ്മൾ അയത്തൈനാക്ക തങ്ങൾക്ക് നമ്മൾ തന്നു. രണ്ട് നമ്മളുണ്ട്, ഇന്നാ എന്ന് പറഞ്ഞു കൊടുത്ത നഹനുണ്ട്, അയത്തൈന എന്ന് പറഞ്ഞു കൊടുത്ത നഹനുണ്ട്. ഖുർആൻ പരിഭാഷ എഴുതണോരൊന്നും രണ്ടെണ്ണത്തിൻ്റെ അർത്ഥം എഴുതലൊന്നേ എഴുതുള്ളൂ. മലയാളത്തിൽ അങ്ങനെ പറയാൻ കഴിയുള്ളവർക്കും പഴയ പരിഭാഷയും നോക്കുമ്പോൾ ഒന്നിൻ്റെ അർത്ഥം എഴുതുന്നുള്ളൂ. എന്താണത്? തീർച്ചയായും നമ്മൾ അയത്തൈന നമ്മൾ തന്നു. രണ്ടു വട്ടം പറയേണ്ട സ്ഥലമായതുകൊണ്ട് രണ്ടു വട്ടം പറയാണ്. അല്ലെങ്കിൽ ആദ്യം തന്നെ അയത്തൈന പറഞ്ഞാണ് തുടങ്ങിയാൽ പോരെ, എന്തിനാ ഒരു ഇന്ന പറയണത്? ഇന്നായത്തൈന, തീർച്ചയായും നമ്മൾ
നമ്മൾ തങ്ങൾക്ക് തന്നു, തങ്ങൾക്ക് നമ്മൾ തന്നു, അൽ കൗസറിനെ തന്നു. കൗസറിന് ഒരുപാട് തഫ്സീറുകളുണ്ട്, അതിൻ്റെയൊക്കെ ഹാസിലൊന്നാണ്. അത് കസറത്തിൽ നിന്ന് പിടിക്കപ്പെട്ട വർദ്ധനവാണ്. വർദ്ധനവ് എന്ന കസറത്തിൽ നിന്നുള്ള കൗസർ എന്ന് പറയുന്നത്. അപ്പം ഈ വർദ്ധനവ് കാനല്ലാഹു വാഹിദ, അള്ളാഹു സ്വന്തമായിരുന്നു, വർത്തബത്തുൽ അമാഹ് എന്ന് പറയും, കണ്ണ് കാണാത്ത വർത്തബാറി സൂഫിയാക്കളെ ഭാഷയിൽ. കാരണം കണ്ണുണ്ടാകണ്ടേ, കണ്ണ് കാണിച്ചെങ്കിൽ കണ്ണുണ്ടാകണ്ടേ. അപ്പം കണ്ണിനെ പടുക്കണീൻ്റെ മുമ്പുള്ള വർത്തബക്കാണ് തീരെ. ഇപ്പം നമ്മൾ കണ്ണ്, മനുഷ്യന്മാർക്ക് കണ്ണില്ലെങ്കിൽ ആമാ കുരുടനാണോനെന്ന് പറയും. എന്നാൽ യഥാർത്ഥത്തിൽ കണ്ണിന് കണ്ണുണ്ടാകുന്ന സാധനം തന്നെ പഠിച്ചിട്ടില്ല അതിൻ്റെ മുമ്പുള്ള. അതാണ് ശരിക്കുള്ള ആമ. അതിനാഥ സൂഫിയാക്കൾ മർത്തബത്തല്ലാമ എന്ന് പറയും. അള്ളാഹു സ്വന്തമായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഖാൻ അള്ളാഹു വാഹിദ ലാ ഷൈഅ മഅഹു, അങ്ങനത്തെ ഒരവസ്ഥ. പിന്നെ അള്ളാഹു മഖ്ലൂക്കാത്തുകളെ സൃഷ്ടിച്ചു. അപ്പോൾ അള്ളാഹു സ്വന്തം. ഖാലിക്ക് മഖ്ലൂക്ക് എന്ന നിലക്ക് ഒന്നിലധികമല്ല. ഖാലിക്ക് എന്നുള്ള നിലക്ക് ഇപ്പോഴും ഒന്ന് തന്നെ ഉള്ളൂ, സൃഷ്ടാവായിട്ട് ഒന്ന് തന്നെ ഉള്ളൂ, അത് രണ്ടിപ്പോഴും ഇല്ല. പക്ഷേ ഖാലിക്ക് മഖ്ലൂക്ക് എന്നുള്ള നിലക്കെങ്കിലും ഒന്നിലധികം ഉണ്ടാവുക എന്ന വർദ്ധനവ്, ആ വർദ്ധനവ് ആർക്കാണ് ആദ്യം അള്ളാഹു കൊടുത്തത്? ഇന്നാ അഅതൈനാക അൽ കൗസർ. അപ്പം ആദ്യമായി വർദ്ധനവിനെ കൊടുത്ത് നബി തങ്ങൾക്ക്. അതിൻ്റെ അർത്ഥം എന്താ? ആദ്യമായി അള്ളാഹു പഠിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അന മിന്നൂരില്ല വക്കുല്ലു ഷൈഇ അവ്വലു മാ ഖലഖ അല്ലാഹു നൂരി. അതിൻ്റെ ഒരു പ്രയോഗമാണത്. അവ്വലു മാ ഖലഖ അല്ലാഹു നൂരി, ആദ്യമായിട്ട് അള്ളാഹു എൻ്റെ നൂറിനെയാണ് പഠിച്ചത്, എന്നിട്ട് അതിൽ നിന്നാണ് ബാക്കിയുള്ളതൊക്കെ പഠിച്ചത്. അങ്ങനത്തെ ഈ ലോകത്തിൻ്റെ നേതാവായ അബുൽ അർവാഹാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ മനുഷ്യനല്ലേ, ഇന്നമാ അന ബഷറുൻ, ഞാനും മനുഷ്യനാണ്. അതിനൊക്കെയാണ് വലിയ മദ്ഹ് ഖുർആനിൽ നമുക്കെന്താ, ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു മലക്കാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽ ഇന്നമാ അന മലക്കുൻ, നബിയെ തങ്ങൾ പറയുക, ഇന്നമാ അന മലക്കുൻ, ഞാനൊരു മലക്കാണെന്ന് പറയണം എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരുന്നുവെങ്കിൽ എന്തായിരുന്നു നമ്മളെ സങ്കടം? പക്ഷേ ഖുർആനിൽ അങ്ങനെയല്ല പറഞ്ഞത്. ഇന്നമാന ബഷറുൻ, ഞാൻ ഒരു മനുഷ്യനാ, ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ടൊരു മനുഷ്യനാ. ആ അൽഹംദുലില്ലാ. അപ്പം മനുഷ്യ, ആ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യ സമൂഹത്തിലാണ് നമ്മളൊക്കെ ആയിപ്പോയത് എന്ന സന്തോഷം നമ്മൾക്ക് വലിയ, അതിനൊക്കെയാണ് വലിയ സന്തോഷം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഷ്റഫുൽ ഖൽഖ, ആ അഷ്റഫുൽ ഖൽഖുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചിട്ടുള്ള ആ ഒരു അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ എന്നുള്ള നിലക്ക് തന്നെ ലോകത്ത് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ വെച്ച് ഏറ്റവും മഹത്വമുള്ളത് മനുഷ്യനാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനത്തെ നൂറുകണക്കിലുള്ള തെളിവുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. തമിഴന്മാർ പ്രസംഗിച്ച മാതിരി മാത്രം പറയണതല്ല. അപ്പം അങ്ങനത്തെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തേ പറഞ്ഞു, എന്തേ നമ്മളെ മൗലു വിഷയം, എന്തേന്ന് അള്ളാഹു അലം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അപ്പം നമ്മൾ ആ ശരീഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാഹനത്തിൽ കയറി മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ആ സ്റ്റാറിങ്ങും പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകുക. ആ ശരീഅത്തിനെ റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ വന്നതാണ്. അത് റിപ്പോർട്ട് ചെയ്ത് സഹാബത്ത് റിപ്പോർട്ട് ചെയ്ത് അയ്മത്ത് മുജിത് തഹ്രീങ്ങൾ അത് ക്രോഡീകരിച്ച് അതാണ് മദ്ഹബ് എന്ന് പറയുന്നത്. അതിൻ്റെ സംരക്ഷണം ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് വളരെ ആവശ്യമാണ്. അൽഹംദുലില്ലാ. അപ്പം അങ്ങനെയുള്ള അതിൻ്റെ സംരക്ഷണത്തിന് ഇന്ന് ലോകത്ത് നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഭൂമി ലോകത്ത് ഇന്ന് ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥാപകന്മാരൊക്കെ ഇവിടുന്ന് അറബ് രാജ്യത്തുനിന്ന് നമ്മളെ നാട്ടിൽ അങ്ങോട്ട് വന്നോല. ബരക്കൽ മുല്ലക്കോയത്തങ്ങൾ, അബ്ദുറഹ്മാൻ ബാ അലവി മുല്ലക്കോയത്തങ്ങൾ, അവരൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് വന്നതാ, യമനിന്ന് വന്നതാ. ഇന്നത്തെ യമനല്ല, ഈ ഊത്തികളെ യമനല്ല. അന്നത്തെ യമനെന്ന് പറഞ്ഞാൽ, ആദ്യകാലത്തെ യമനെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ നല്ല പ്യൂർ, അതിൻ്റെ നല്ല കളങ്കമില്ലാത്ത ശരിയായ അൽ ഈമാനു യമാനിൻ വൽ ഹിക്മത്ത് യമാനിയ, ശരിയായ ഈമാനും അഖീദയും യമനിലൂടെ ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുന്നതാണ്. അത് തന്നെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ശരിയായ ഇൽമും
അതാണ്. അങ്ങനത്തെ ആ യമിൽ നിന്ന് അതിൻ്റെ ആ ശരിയായ റൂട്ടിൽ വന്നിട്ടുള്ള മഹാനായിരുന്നു അവരുടെ ഉപ്പാപ്പ, വരക്കൽ തങ്ങളുടെ ഉപ്പാപ്പ. വരക്കൽ തങ്ങൾ ജനിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. നീണ്ടുപോയോ? ഞാൻ നിർത്തുകയാണ്. വരക്കൽ തങ്ങൾ ജനിക്കുന്ന സമയത്ത് ഉമ്മാക്ക്, ബീവി ഉമ്മാക്ക് പ്രസവ വേദന തുടങ്ങിയ സമയത്ത് അന്ന് ആശുപത്രി സൗകര്യങ്ങളൊക്കെ കുറവല്ലേ, ഡോക്ടർമാരൊന്നും വിളിക്കാനുള്ള സൗകര്യമൊന്നും അന്നത്തെ മാതിരിയില്ല. പ്രസവേദന തുടങ്ങി ചുറ്റുഭാഗത്തുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടി ഉമ്മാമാക്ക് പ്രസവേദന, പല ആളുകളും ബന്ധപ്പെട്ടവർ വന്ന് ഖുർആനോതി യാസീനോതി തുറന്നുകൊണ്ടിരിക്കുക. ആ സമയത്തൊരു വയസ്സായ ഒരാൾ പുറത്തിറങ്ങിയിട്ട് ആകാശത്തിൽ നട്ടുവച്ച സമയത്ത് ആകാശത്തിലേക്ക് നോക്കുന്ന സമയത്ത് പകലാണ് നോക്കുന്നത്, ഒരു നല്ല തിളങ്ങുന്ന ഒരു നക്ഷത്രം ആകാശത്ത് കണ്ടു എന്നാണ് പറയുന്നത്. അത് ആകാശത്ത് പകൽ സൂര്യൻ ഉദിച്ചാൽ പിന്നെ നക്ഷത്രങ്ങൾ കാണൂലല്ലോ. ആ നക്ഷത്രം കണ്ട് അയാൾ കണ്ണിങ്ങോട്ട് തിരിച്ച് അപ്പോഴേക്ക് അകത്തുനിന്ന് കുട്ടീൻ്റെ കരച്ചിൽ കേട്ടു. അപ്പോൾ ഈ കുട്ടി അള്ളാഹു സുബ്ഹാനഹു വതാല എന്താണ് അതിൻ്റെ പൊരുള്, അസ്ഹാബീകൻ നുജൂമി ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, സഹാബത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമിപ്പിച്ചത് എൻ്റെ സഹാബത്ത് നക്ഷത്രങ്ങളെ പോലെയാണ്, തുല്യമാണ്. ആരോട് നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ വഴിവയ്ക്കൂല. കടൽ യാത്രക്കാരായ ആളുകൾ ഇന്നത്തെ സിഗ്നൽ ലൈറ്റുകളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ മുമ്പ്, ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് കടൽ യാത്രക്കാർ അവരുദ്ദേശിച്ച കരയിൽ വന്ന് അണയുന്നുണ്ടെങ്കിൽ വഴി അറിയാതെ വരുന്ന സമയത്ത് ആകാശത്ത് നോക്കും. അപ്പോൾ ഇന്ന നക്ഷത്രം ഇന്ന ഭാഗത്താണ്, ആ ഭാഗത്തേക്ക് പോയാൽ കരയിൽ ഇന്ന സ്ഥലത്ത് എത്തും എന്നുള്ള അതിൻ്റെ അറിവ് അതിനെപ്പറ്റി അവർ പഠിച്ചിട്ടുണ്ടാവും. അത് ഏതൊരു നക്ഷത്രം നോക്കിയാലും പഴവില്ല. നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽക്ക് ഇന്ന് വരെ ഏതെങ്കിലും നക്ഷത്രങ്ങൾക്ക് സ്ഥാന ചലനങ്ങൾ ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ. നക്ഷത്രങ്ങളൊക്കെ പണ്ട് കണ്ട സ്ഥലത്ത് തന്നെ എപ്പോഴും കാണുന്നത്. അപ്പോൾ ഉറച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങൾ അത് നോക്കിപ്പോയാൽ വഴിവയ്ക്കൂല. എന്നതുപോലെ സഹാബത്തിൻ്റെ ജീവിതം അതുപോലെ ഉറച്ച ജീവിതമാണ്, അത് നോക്കിപ്പോയാൽ വഴിവയ്ക്കൂല, ആ നക്ഷത്രങ്ങളെ പോലെയാണെന്ന്. അപ്പം അങ്ങനത്തെ വഴിവഴച്ച് പോകാത്ത പിന്നാലെ കൂടിയിട്ടുണ്ടെങ്കിൽ വഴിവഴച്ച് പോകാത്ത ഒരു നക്ഷത്രം, ഈ സമൂഹത്തിന് നേതൃത്വം വഹിക്കാൻ പോകുന്ന ഒരു നക്ഷത്രം ഇതാ ഉദിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ആ മഹാ അത്ഭുതം വന്ന് കാണിച്ചു കൊടുത്തത്. ബഹുമാനികളെ, ആ അതിപ്പോൾ അത് യമനിൽ നിന്ന് വന്നത്, അവരുടെ കൂടെ അവർ സെലക്ട് ചെയ്ത് കൊടുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുൽ ഉലമ, മഹാന്മാർ സെലക്ട് ചെയ്ത അതിന് പോറുണ്ടാവും. അവരെ കൂടെ യമനിൽ നിന്ന് കൂടെ കൊടുന്ന ആ ഷെയ്ഖുനാൻ്റെ ഉപ്പാപ്പാനെ, ഷംസുൽ ഉലമാൻ്റെ ഉപ്പാ, അവരൊക്കെയാണ് ഈ സമസ്തനെ നയിച്ച നേതാക്കന്മാർ. അതുപോലെ ഒരുപാട് നമ്മളെ നേതാക്കന്മാരുടെ ഉസ്താദന്മാരുടെ പേരുകളെടുത്ത് അവരൊക്കെ നയിച്ച ഉഖ്റവിയായ സാദാത്തീങ്ങളും അലിമീങ്ങളും മഹാന്മാരും നയിച്ച ഒരു പ്രസ്ഥാനം സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ. എന്തിനാ ഈ കേരള ആര് കൂട്ടിയെന്ന, എന്തിനാണ് ഈ കേരള കൂട്ടിയത് എന്നാണ് പിന്നെ വലിയ സംശയം. അത് ഒരു അതിൻ്റെ ആസ്ഥാനം കേരള ആയതുകൊണ്ടാണ്. മദീന ആസ്ഥാനമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് മുഴുവനും ഇസ്ലാമിൻ്റെ പ്രചരണം നടത്തിയില്ല, ലോകം മുഴുവനും. എന്നമാതിരി കേരളം ആസ്ഥാനമായി കൊണ്ട് സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ യഥാർത്ഥമായ ആ ദീനിൻ്റെ പ്രഭ അത് ലോകത്ത് മുഴുവനും ഇന്നിവിടെ ഈ ഒരുമിച്ച് കൂടിയ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ അതിൻ്റെ സാക്ഷികളാണ്. ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ബെഞ്ചിലിരിക്കുന്ന കസേലയിലിരിക്കുന്ന ഓരോ ആളുകളും സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ എന്ന് പറയുന്നത് കേരളത്തിലുള്ള പ്രസ്ഥാനമല്ല എന്നുള്ള തെളിവാണ്. ലോകത്തെവിടെയുണ്ടോ അവിടെയൊക്കെ സമസ്തൻ്റെ ആ പ്രഭ അത് പരന്നുകൊണ്ടിരിക്കുക. അത്ര വലിയൊരു പ്രസ്ഥാനമല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ അത് തന്നെയാണ് ഇന്ന് നമ്മൾക്ക് നിലനിർത്തേണ്ടത്. അതിൻ്റെ പ്രവർത്തകന്മാർ അതാത് കാലങ്ങളിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അതിൽ വലിയവരുണ്ടാകും, ചെറിയവരുണ്ടാകും, ആരായിരുന്നാലും ശരി, അത് അതിൻ്റെ സ്ഥാപകന്മാരായ മുഖ്ലിസീങ്ങളായ അവരുടെ ഇഖ്ലാസ് അതിൻ്റെ അടിവേരത, ഇതിൻ്റെ സ്ഥാപകന്മാരുടെ ഇഖ്ലാസ് അതിൻ്റെ അടിവേരതാണ്. ആ അടിവേര് ഖിയാമത്ത് നാൾ വരെ ഒരു കേടും പറ്റാതെ, അതിൻ്റെ കാതൽ അതാണ്, അതിനൊരു കേടും പറ്റാതെ അത് ഖിയാമത്ത് നാൾ വരെ ഇമാം മഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വരുന്നത് വരെ അത് നിലനിൽക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. അതിൻ്റെ കൊടി, അതിൻ്റെ പ്രഭ, അതിൻ്റെ കൊടി ഇമാം മഹ്ദി തങ്ങളെ ഏൽപ്പിക്കുന്നത് വരെ അതങ്ങനെ നിലനിൽക്കും. പിന്നെ ആരും വേണ്ട, പിന്നെ മഹ്ദി ഇമാം മഹ്ദി.
അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ഈ യാത്ര നമ്മളുടെ ഈ യാത്രയിൽ പലതും നമ്മൾ നമ്മളുടെ യാത്രയിൽ നമ്മൾക്ക് ഇവിടെ ഈ യാത്ര നമ്മൾ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമ്മളുടെ മക്കൾ നമ്മളുടെ ഭാര്യമാർ നമ്മളുടെ കുടുംബം നമ്മുടെ മഹല്ല് നമ്മളുടെ നാട് നമ്മളുടെ പ്രസ്ഥാനം നമ്മളെ സമൂഹം ഇതൊക്കെ ഇവിടെ നല്ല നിലക്ക് ഒന്നായിട്ട് പോകണം. അതിനു വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നു. നമ്മൾ ഈ അധ്വാനിക്കുന്നു. നിങ്ങളൊക്കെ നിങ്ങളുടെ നാട് ഒരുപാട് ആളുകൾ ചിലർക്കൊക്കെ ഭാര്യയും മക്കളോടുള്ളവരുണ്ടാവും. അൽഹംദുലില്ലാ അധികം ഇല്ലാത്തവരാണ്. സ്വന്തം നാടും വീടും ഒക്കെ ഒഴിവാക്കി ഇവിടെയൊക്കെ വന്ന് നിങ്ങൾ അധ്വാനിക്കുന്നു. നിങ്ങളുടെ ഈ അധ്വാനം ഒരു ജിഹാദാണ്. നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ജിഹാദ്, ദീനിന് വേണ്ടി ചെയ്യുന്ന നമ്മളെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ജിഹാദ് ദീനിന് വേണ്ടി ചെയ്യുന്ന ജിഹാദ് തന്നെയാണ്. അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ജിഹാദ് തന്നെയാണ്. ഈ ജിഹാദ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ നിയ്യത്ത് അള്ളാഹു തആല നന്നാക്കി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന് ആഖിറത്തിലേക്കുള്ള വലിയ മുതൽക്കൂട്ടായി അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങളുടെ ഈ അധ്വാനം ഒരു തുള്ളി വിയർപ്പ് നമ്മളിൽ നിന്നൊറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരടി കാലടി ഒരടി നമ്മൾ അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ കൽബ് കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഈ അധ്വാനത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ മനസ്സ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ണോ കാതോ അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അത് ഓരോന്നും അള്ളാഹു തആല നമ്മളിൽ നിന്ന് വലിയ സ്വാലിഹായ അമലായി സ്വീകരിച്ച് നാളെ മഹ്ശറിൽ നന്മ തിന്മകൾ തൂക്കുന്ന സമയത്ത് വലിയ ഭാരം തൂങ്ങുന്ന അമലുകളായി അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. നമ്മളെടുത്തൊക്കെ ഒരുപാട് പാകപ്പിഴവുകളുണ്ടാവും, തെറ്റുകളുണ്ടാവും, കുറ്റങ്ങളുണ്ടാവും. നമ്മളെ നിയ്യത്തുകളിലൊക്കെ ഒരുപാട് അപാകതകളുണ്ടാവും. അതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരാൻ കഴിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അവൻ്റെ മഹലായ ഫളൽ കൊണ്ട് എന്ത് അപാകതകളുണ്ടെങ്കിലും, എന്ത് വീഴ്ചകളുണ്ടെങ്കിലും, എന്ത് പോരായ്മകളുണ്ടെങ്കിലും അവൻ്റെ മഹലായ ഫളൽ കൊണ്ട് അതൊക്കെ അവൻ നമ്മൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് നമ്മൾക്ക് വരുത്തപ്പെട്ട് തരുമാറാവട്ടെ. അള്ളാഹു നമ്മൾ ഇതൊക്കെ ഒരു സാലിഹായ അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആ സമസ്ത കേരള ജമിയത്തുലമായുടെ കീഴിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഇതെന്തൊക്കെയാണ് സംഘടന? സമസ്ത കേരള പിന്നെ ഇസ്ലാം സെൻറ്റർ, സമസ്ത കേരള സുന്നി യുവജന സംഘം, സമസ്ത കേരള SKSSF. ഒരു മാതൃകാപരമായ നമ്മളെ ഗൾഫ് നാടുകളിൽ ഞങ്ങൾക്കൊക്കെ സമസ്തയിൽ എപ്പോഴും ഓരോ പരാതികളും പ്രശ്നങ്ങളും പല കത്തുകളും പലപ്പോഴും കിട്ടി. ഞങ്ങളൊക്കെ അതെപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമ്മളെ ഗൾഫ് നാടുകളിൽ ഇത്രമാത്രം ഐക്യത്തോടുകൂടെ, സാഹോദര്യത്തോടുകൂടെ, ഒത്തൊരുമയോടുകൂടെ നമ്മളെ ദീനീ പ്രവർത്തനങ്ങൾ നടത്തി കൊണ്ടിരിക്കുന്ന അത് നമ്മളുടെ ജിദ്ദയിലുള്ള ഈ സംഘടനകളാണ് എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടെ നമ്മൾക്ക് പറയാൻ സാധിക്കുന്ന ഒന്നാണ്. ഇതൊരു മാതൃകാപരമായ രീതിയാണ് ഇവിടെ ഉള്ളത്. നിങ്ങളെല്ലാവരുമാണ് അതിൻ്റെ ആളുകൾ. അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്കെല്ലാ ഓരോരുത്തർക്കുമുണ്ട്. നിങ്ങളെ മനസ്സ് അത്രമാത്രം അള്ളാഹു തആല സ്ഫുടനം ചെയ്ത്, നിങ്ങളുടെ മനസ്സ് അള്ളാഹു സുബ്ഹാനഹു വതആല അത്രമാത്രം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു നല്ല മനസ്സ്. എന്തുകൊണ്ടാണ് ചിലപ്പോൾ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ മാതിരി ഈ പിന്നെ മക്കത്തിൻ്റെ അടുത്തും മദീനത്തിൻ്റെ അടുത്തും ആയതുകൊണ്ടാവാം, എന്താ അല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല, അങ്ങനെ ആവാം. ആ മഹാന്മാരൊക്കെ നമ്മളുടെ മഹാന്മാരുടെയൊക്കെ ഒരു ഒഴുക്ക്, അവരുടെയൊക്കെ ഒരു മദത് നമുക്കുണ്ടാകുമല്ലോ. എന്തായിരുന്നാലും അലാ ഈ ഹാലിൻ ഇവിടെ നല്ല ഒരു മാതൃകാപരമായ ഒരവസ്ഥയാണ്. നിങ്ങൾ ഈ നിലയ്ക്ക് ഒത്തൊരുമിച്ച് ഇവിടെ ഇൽമിയായ ആത്മീയ സദസ്സുകളും വിജ്ഞാനത്തിൻ്റെ സദസ്സുകളും ആത്മീയ സദസ്സുകളും ഇവിടെ ആഴ്ചകളിലും മാസങ്ങളിലും ഒക്കെ നിങ്ങൾ വിവിധ തരത്തിലുള്ള സദസ്സുകൾ ഇവിടെ സംഘടിപ്പിച്ച് നിങ്ങളെല്ലാവരും സഹകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തആല തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. അതിന് നേതൃത്വം വഹിക്കുന്ന നമ്മളുടെ നേതാക്കൾക്കും അതിന് സഹകരിച്ച് പ്രവർത്തിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു തആല അതിനെ തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. നമ്മളുടെ ലോക പ്രസ്ഥാനമായ സമസ്ത കേരള ജമീയത്തുൽ ഉലമാനെ സംബന്ധിച്ചിടത്തോളം ജിദ്ദയുടെ ഈ ജിദ്ദയിലുള്ള ഈ സംഘടനകൾ, ഈ പ്രവർത്തനങ്ങൾ ഏറ്റവും വലിയ ഒരു മുതൽ കൂട്ടായി അള്ളാഹു തആല അതിനെ നിലനിർത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം, ഏറ്റവും വിലപ്പെട്ട സമയം ഇത്രയും നേരം ക്ഷമയോടുകൂടെ ഇരുന്ന് നിങ്ങളെ ചെലവഴിച്ചതിൽ
നിങ്ങൾക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തി. അള്ളാഹു ഇനിയും നമ്മൾക്ക് ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹു തആല നാളെ ജന്നാത്തു നഈമിൽ നമ്മളെയും നമ്മൾ മരിച്ചു പോയവരെയും നമ്മളിൽ നിന്ന് നമ്മളെ സന്താനങ്ങളായിട്ട് വരാനിരിക്കുന്നവരെയും ജീവിച്ചിരിക്കുന്നവരെയും ബന്ധപ്പെട്ടവരെയും ഒക്കെ അള്ളാഹു തആല അവൻ്റെ മഹാന്മാരോടുകൂടെ ജന്നാത്തു നഈമിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ഞാനും എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഭാര്യ, മക്കൾ, മരുമക്കൾ, ഇങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഞങ്ങൾക്ക് ഉംറക്ക് അതൊക്കെ നിങ്ങൾ ദുആ ചെയ്യണം. അള്ളാഹു തആല കബൂൽ ചെയ്യാൻ വേണ്ടി ഞങ്ങളെ ഉംറയും ഞങ്ങളെ സിയാറത്തും മറ്റ് അമലുകളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യണം. ഞങ്ങൾ ദുആ ചെയ്യണം. അള്ളാഹു നമ്മളെല്ലാ അമലുകളും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാ. ഉദ്ഘാടനം നബിദിന ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം ഒന്ന് ഒന്നിച്ചാ. അതപ്പം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ അതിൻ്റെ മദ്ഹുകൾ കുറച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ്. ഇനി ഉസ്താദന്മാർ വിശദമായിട്ട് വലിയ വലിയ പിന്നെ വാഫികൾ, ഹുദവികൾ, ബാക്കവികൾ, ഫൈലികൾ, ധാരിമികൾ, ഒരുപാട് ഉസ്താദന്മാർ, പിന്നെ നമ്മളെ സയ്യിദന്മാർ, പിന്നെ നിങ്ങളെല്ലാവരും ആലിമീങ്ങളെ പോലെ തന്നെയാണ്. നിങ്ങളെല്ലാവരും വളരെ വിവരമുള്ള ആളുകളാണ്. ഇൻഷാല്ലാ ഈ വരാനിരിക്കുന്ന റബീഉൽ അവ്വൽ മാസം അതിനെ നമ്മൾ സ്നേഹം, മഹബ്ബത്ത്, ഈമാനിൻ്റെ ഖാദൽ മഹബ്ബത്താണ്, മഹബ്ബത്താണ് അത് ഉണ്ടായിത്തീരണം. അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് നമ്മളെ കൽബിൽ ഉണ്ടായിത്തീരണം. അള്ളാഹു നമ്മളെ കൽബിൽ മഹബ്ബത്ത് അള്ളാഹു നിറച്ചു തരട്ടെ. അതിനുവേണ്ടി നമ്മൾ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക, അള്ളാഹുവിൻ്റെ ദിക്കറിനെ വർദ്ധിപ്പിക്കുക, അള്ളാഹുവിനോടുള്ള മഹബ്ബത്തുണ്ടാകണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മേലുള്ള സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക, ഹബീബുമായി ബന്ധപ്പെട്ടതിനൊക്കെ നമ്മൾ ആദരിക്കുക, ബഹുമാനിക്കുക. അതിനെ എതിർക്കുന്നവരെയൊക്കെ നമ്മൾ അവഗണിച്ച് തള്ളുക, അതേ പറ്റുള്ളൂ, വേറൊന്നും പറ്റില്ല. അപ്പോൾ വരാൻ പോകുന്ന ഈ റബീഉൽ അവ്വൽ മാസം നമ്മൾക്ക് എല്ലാവർക്കും അത് അർഹിക്കുന്ന വിധത്തിൽ കഴിവിൻ്റെ പരമാവധി ആദരിക്കാനും ബഹുമാനിക്കാനും അനുസ്മരിക്കാനും. വറഫായനാ ലക്ക ദിക്കറക്ക നബിയെ, നമ്മൾ ഉയർത്തിയെന്ന അവിടെയൊക്കെ പടച്ചോ അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്, പടച്ച റബ്ബ് ഇങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. ഇവിടെ ആരതിനെതിർത്തിട്ടും കാര്യമില്ല. വറഫായനാ ലക്ക ദിക്കറക്ക നബിയെ, തങ്ങളെ സ്മരണ, തങ്ങളെ അനുസ്മരിക്കുക എന്നുള്ള അതിൻ്റെ സ്ഥാനം നമ്മൾ ഉയർത്തിയിട്ടുണ്ട് എന്ന്. നമ്മൾ ഉയർത്തി എന്ന് പറഞ്ഞാൽ റബ്ബ് ഉയർത്തിയത് ഇനി ആർക്കാണത് താഴ്ത്താൻ സാധിക്കുക? സാധിക്കൂല. ഇവിടെ ആര് വിചാരിച്ചിട്ടും കാര്യമില്ല. ആ ഉയർത്തുന്നതിൽ പങ്കാളികളാകുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നബിദിന ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹ മുബീന എന്ന പരിശുദ്ധമായ ഖുർആൻ വാക്യം കൊണ്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.